പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 വർഷ ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തു. ഇനി വിദ്യാർത്ഥികൾ കത്തിരിക്കുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റിനാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ കൊടുത്ത ഏത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാക്കാം. നിങ്ങൾ കൊടുത്ത ഏത് ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലാക്കണം. ഞാനെന്ന് പറയുന്ന എൻ്റെ പേര് എ എന്നിട്ടു, രണ്ടാമത്തെ ആളെ പേര് ബി എന്നിട്ടു. എ എന്ന ആൾ സൈക്കോളജിക്ക് അദ്ദേഹത്തിൻ്റെ ഇൻഡെക്സ് മാർക്ക് 1150, ബി എന്ന ആളെ സൈക്കോളജിയുടെ ഇൻഡെക്സ് മാർക്ക് 1100. ഇതിൽ ഇയാളെ ഇൻഡെക്സ് ആണ് കൂടുതൽ. ഇയാൾ നിലമ്പൂർ അമൽ കോളേജിൽ 5-ാമത്തെ ഓപ്ഷൻ കൊടുത്തു. ബി എസ് സി സൈക്കോളജി ഇയാൾ 1-ാമത്തെ ഓപ്ഷൻ കൊടുത്തു. ഇതിൽ ആർക്കാണ് സൈക്കോളജി അമൽ കോളേജിൽ കിട്ടാൻ കൂടുതൽ ചാൻസ്? ആർക്കാണ് ഇൻഡെക്സ് മാർക്ക് കൂടുതലുള്ള 1150 മാർക്ക് ഇൻഡെക്സ് മാർക്കുള്ള എ എന്ന ആൾക്കാണ് അത് കിട്ടാനുള്ള ചാൻസ്. എന്തുകൊണ്ടാണ്? അയാളാണ് കൂടുതൽ ഇൻഡെക്സ് ഉള്ളത്. ഇയാൾക്ക് അമൽ കോളേജിൽ കിട്ടാനുള്ള ചാൻസ് കഴിഞ്ഞിട്ടേ ബി എന്നുള്ള ആൾക്ക് ചാൻസ് ഉള്ളൂ. 1-ാമത് ഓപ്ഷൻ കൊടുത്തത് കൊണ്ട് കിട്ടണമെന്നില്ല, ഇൻഡെക്സ് മാർക്കിനാണ് ഇവിടെ പ്രാധാന്യം. അതാണ് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി മറ്റു കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നമ്മൾ 1-ാം അലോട്ട്മെൻറ്റിൽ ഒരു വിദ്യാർത്ഥിക്ക് അദ്ദേഹത്തിൻ്റെ 1-ാമത്തെ ഓപ്ഷൻ, ഇപ്പോൾ ഈ വിദ്യാർത്ഥി കൊടുത്തതനുസരിച്ച് പി എസ് എം ഒ കോളേജിൽ ബി എ ഹിസ്റ്ററി ഓണേഴ്സിന് ഇദ്ദേഹത്തിന് 1-ാമത്തെ ഓപ്ഷൻ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ 2-ാമത്തെ അലോട്ട്മെൻറ്റിൽ ഈ വിദ്യാർത്ഥിക്ക് ഏത് ഓപ്ഷനായിരിക്കും? ഇതേ ഓപ്ഷൻ തന്നെയാണ് ലഭിക്കുക. അതിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. ഓക്കെ, അതിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. അതിൻ്റെ കൂടെ തന്നെ 2 മുതൽ 20 വരെയുള്ള ഈ ഓപ്ഷനുകൾ ഡിലീറ്റായിട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ, അതാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കി വെക്കേണ്ട 1-ാമത്തെ കാര്യം. നിങ്ങൾ ഹയർ ഓപ്ഷൻ എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ നോ ഹയർ ഓപ്ഷൻ എന്ന ഈ വിദ്യാർത്ഥിക്ക് കാണാം. ഓക്കെ, ഇനി 2-ാമത്തൊരു കാര്യമാണ് പറയുന്നത്. ഈ വിദ്യാർത്ഥിക്ക് ഗവൺമെൻറ് കോളേജ് മലപ്പുറത്തിലെ ബി എ ഇസ്ലാമിക് ഹിസ്റ്ററിക്കാണ് ഈ വിദ്യാർത്ഥി അപ്ലൈ ചെയ്തത് എന്ന് കരുതാം. അപ്ലൈ ചെയ്തതല്ല, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയത് എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ ഈ വിദ്യാർത്ഥിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടാനുള്ള ചാൻസ് എന്താ? 10, 9, 6, 7, 8, 6, 5, 4, 3, 2, 1. ഈ ആദ്യത്തെ 10 ഓപ്ഷനുമാണ് കിട്ടാൻ ചാൻസ്. ഇപ്പോൾ ഈ വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ ഹയർ ഓപ്ഷൻ എന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാം, 1 മുതൽ 9 വരെയുള്ള ഓപ്ഷൻ മാത്രമേ കാണുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടാനുള്ള ചാൻസ് ഏതാ? 1 മുതൽ 10 വരെയുള്ള ഓപ്ഷനാണ്. ബാക്കിയുള്ള ഈ ഓപ്ഷനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡിലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ, ഇനി മറ്റൊരു ഈ വിദ്യാർത്ഥിക്ക് ഇതിലുള്ള ഒരു ഓപ്ഷനും ലഭിച്ചിട്ടില്ല എന്ന് കരുതാം. ഒരു ഓപ്ഷനും ലഭിച്ചിട്ടില്ലെങ്കിൽ 1 മുതൽ 20 വരെയുള്ള ഈ എല്ലാ ഓപ്ഷനും ഈ വിദ്യാർത്ഥിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, പിന്നെ ഒരു വിദ്യാർത്ഥി, ഇപ്പോൾ ഈ വിദ്യാർത്ഥിക്ക് ഈ അലോട്ട്മെൻറ്റിൽ 9-ാമത്തെ ഓപ്ഷനാണ് ലഭിച്ചത്. അങ്ങനെ ഈ വിദ്യാർത്ഥി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഈ വിദ്യാർത്ഥിക്ക് 3-ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതോടുകൂടി ഈ വിദ്യാർത്ഥി പിന്നെ പറയുകയാണ്, എനിക്ക് 3-ാമത്തെ ഓപ്ഷൻ ഇഷ്ടമില്ലായിരുന്നു, ഞാൻ എനിക്ക് നേരത്തെ കിട്ടിയ 9 വേണമെന്ന് പറഞ്ഞാൽ 9 കിട്ടൂല, അതിനാണ് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം വന്ന ഹയർ ഓപ്ഷൻ ഡിലീറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ ഈ വിദ്യാർത്ഥിക്ക് 9 കിട്ടി, അടുത്തതിൽ 3 കിട്ടിയാൽ അതിലേക്ക് മാറുന്നത് നിർബന്ധമാണ്, തിരിച്ചിങ്ങോട്ട് വരാൻ കഴിയില്ല. അതോടുകൂടി സെക്കൻഡ് അലോട്ട്മെൻറ്റോടുകൂടി ഈ വിദ്യാർത്ഥിക്ക് ഈ 4 മുതലുള്ള ഈ എല്ലാ ഓപ്ഷനും ഡിലീറ്റ് ആവും. പിന്നെ ഈ വിദ്യാർത്ഥിക്ക് 3, 2, 1 എന്നുള്ള ഓപ്ഷനുകളാണ് ഉണ്ടാവുക. ഇതിൽ നിന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നിങ്ങൾക്ക് ഏതാണോ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ ലഭിച്ചത് അതും അതിന് മുകളിലുള്ള ഓപ്ഷനുകൾ മാത്രമേ എന്ത് കിട്ടുള്ളൂ, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കുള്ളൂ. ഒരു ഓപ്ഷനും ലഭിക്കാത്ത വിദ്യാർത്ഥികൾ കൊടുത്ത എല്ലാ ഓപ്ഷനിലും അഡ്മിഷൻ ലഭിക്കാം. ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ മാത്രമേ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. ഇനി ചില വിദ്യാർത്ഥികളൊരു സംശയമാണ്, ഞാൻ 1-ാമത്തെ ഓപ്ഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അടുത്ത അലോട്ട്മെൻറ്റിൽ അത് നഷ്ടപ്പെടുമോ? നിങ്ങൾ മാൻഡേറ്ററി ഫീ അടച്ചിട്ടുണ്ടോ? അത് നിങ്ങൾക്കുണ്ടോ? 15-ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ 15 എന്തായാലും ഉണ്ടോ? അതിന് മുകളിലുള്ള ഓപ്ഷനിലേക്കും 15 ആണ് കിട്ടുക. ഓക്കെ, നിങ്ങൾ
ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ ലഭിക്കുകയും അതുപോലെ തന്നെ വിദ്യാർത്ഥി മാൻഡേറ്ററി ഫീ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആ ഓപ്ഷനോ അതിന് മുകളിലുള്ള ഓപ്ഷനോ ആയിരിക്കും ലഭിക്കുക. അതിന് അടിയിൽ ഓപ്ഷനിലേക്ക് ഒരിക്കലും വരില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. ബാക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റ് സമയത്ത് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.